കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന വാർഡിൽ 4 ദിവസമായി വെള്ളം കിട്ടാനില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുഞ്ഞുങ്ങളടക്കമുള്ള രോഗികളും കൂട്ടിരിപ്പുകാരും. വാർഡിലെ വൃത്തിഹീനമായ സാഹചര്യം അണുബാധ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 18-ാം നമ്പർ വാർഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. വരാന്തയിലും ഇടനാഴിയിലും തറയിലും കട്ടിലുകളുടെ അടിയിൽ പോലും നിറയെ രോഗികൾ. കാർഡിയോ തൊറാസിക് ന്യൂറോ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവരോ കാത്തിരിക്കുന്നവരോ ആണ് രോഗികളിലേറെയും. വാർഡിന് ഉൾക്കൊള്ളാവുന്നതിൻ്റെ അനേകം ഇരട്ടി രോഗികൾ ഒരുമിച്ചു കഴിയുന്നതിൽ തന്നെ ഗുരുതരമായ അണുബാധ ഭീഷണിയുണ്ട്. ദുരിതവും സഹനവും ഇരട്ടിയാക്കിക്കൊണ്ട് കൂനിന്മേൽ കുരു പോലെ ജലക്ഷാമവും. 4 ദിവസമായി ഈ വാർഡിൽ വെള്ളമെത്തിയിട്ട് ഒരു ഒറ്റ വെള്ളമില്ല. എന്നെയൊക്കെ 2 ദിവസം കുളിക്കലില്ലായിരുന്നു. കുളിച്ചിട്ടല്ല ആയിരുന്നു പോകുന്നത്. എത്രയോ ആള് കുളിക്കാണ്ടും ഇതാക്കാണ്ടും പോകുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഇങ്ങനെ നമ്മളെന്ന വേണ്ടി ചെറിയ കുട്ടികൾ അടക്കം വന്നിട്ട് കുളിക്കാണ്ടും. അടുത്തുള്ള ആശുപത്രി ബ്ലോക്കുകളിൽ നിന്നാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ വെള്ളം കൊണ്ടുവരുന്നത്. ഈ കാണുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ വെള്ളമില്ലാതെ വൃത്തിഹീനമായി കിടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയയുടെ മുറിവ് കരിയാത്ത രോഗികൾ പോലും കഴിയുന്നത് എന്നതാണ് ദയനീയം. വെള്ളം കിട്ടാനില്ലെന്ന് ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്ന് രോഗികൾ പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞവർ മുതൽ പിഞ്ചു കുട്ടികൾ വരെയുള്ള നിരവധിയായ രോഗികളാണ് ഇവിടെ വെള്ളമില്ലാതെ നരകിക്കുന്നത്. അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.